ഇതൊരു സിനിമാ കഥയല്ല, എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. ഓ, നിനക്ക് എന്നെയൊന്നും മനസ്സിലാവില്ലല്ലോ, ഇപ്പോൾ നീ വലിയ ആളായിപ്പോയല്ലോ. ഇതുകൂടെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ കുറച്ച് കൺട്രോൾ പോയി. മധു എന്ന് പറയുന്ന ഒരു ആക്ടറാണേ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ സിംപിൾട്ടൺ നേച്ചർ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത്രയൊക്കെ എടുത്തു പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് പിന്നീട് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ സോറി പറയുകയും ചെയ്തു, സാർ സോറി കേട്ടോ, ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോയിൻ്റ് വിത്ത് ദീപി. കഴിഞ്ഞ കുറേ എപ്പിസോഡ്സായിട്ട് പൊതുവേ ഞാൻ സിനിമാ കഥകളാണ് പറഞ്ഞു വരുന്നത്, സിനിമാക്കാരുമായിട്ടുള്ളത്, എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ, അങ്ങനെ ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായ ഓരോ അവതരണം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായതിൻ്റെ പേരിൽ പലതിലും വെറൈറ്റി ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വീണ്ടും ചെറിയൊരു വെറൈറ്റി കൂടി തേടിപ്പിടിക്കുകയാണ്. അതായത്, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ജീവിതത്തിൽ ഇന്ന് ദാ ഈ ഒരു സാധനം, ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, മൊബൈലില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്തൊരു കാലം, അന്നത്തെ ജീവിതം വേറെ രീതിയായിരുന്നു. അതൊക്കെ മാറി ഇന്ന് ഒരു നിമിഷം ഈ ഫോൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പലരും ടെൻഷനിലാണ്, അല്ലെങ്കിൽ അവർ ലോസ്റ്റായി പോകുന്നു. ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കിയിട്ട് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നും നോക്കിയില്ലെങ്കിൽ പലർക്കും ഉറക്കം വരില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വരുന്ന കാര്യം ഫോണിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഫോൺ എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്, വളരെ ഉപയോഗപ്രദമായ ഒരു സംഭവം തന്നെയാണ്. എന്നിരിക്കെ ഇതിൻ്റെ ഉപയോഗം കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, ആ ഒരു ഫോൺ എറ്റിക്കറ്റ്സ് എന്നൊരു സാധനം കറക്റ്റായിട്ട് നമ്മളാരും ചെയ്തില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഇതുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം, ഇതുകൊണ്ട് പ്രശ്നങ്ങൾ വരാം. എൻ്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ സംഭവിച്ച് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആദ്യം ഒരു നടന്നൊരു സംഭവം പറയാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 96 കാലഘട്ടത്തിലാണ് കേരളത്തിൽ മൊബൈൽ ആദ്യമായിട്ട് വരുന്നത്. BPL ആദ്യമായിട്ട് 96 എസ്കോട്ടിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഞാൻ ആദ്യമായിട്ട് 97 വാങ്ങിച്ചത് BPL ആയിരുന്നു. അങ്ങനെ ആ നമ്പർ വരെ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, 9840222222. നല്ലൊരു നമ്പറായിരുന്നു, അങ്ങനെ ഒരു ഫാൻസി നമ്പറും എനിക്ക് കിട്ടി. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ കെയർഫുള്ളായേ പറ്റൂ അന്നത്തെ കാലത്ത്, കാരണം അന്ന് ഔട്ട് ഗോയിങ്ങിന് മാത്രമല്ല ഇൻകമ്മിങ്ങിനും ചാർജുണ്ട്. തുടക്കം 17 രൂപ പെർ മിനിറ്റ് ആയിരുന്നു, അത് പിന്നീട് കുറഞ്ഞ് കുറഞ്ഞ് 8 രൂപ പെർ മിനിറ്റായി. എന്നാൽ പോലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഇതാരാ, എടുക്കണോ വേണ്ടയോ എന്നൊരു സംശയം ഉണ്ടായിരുന്ന കാലമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു ചെറിയൊരു കഥ ആദ്യം പറയാം. ഇതൊരു സിനിമാ കഥയല്ല, എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. അന്ന് ഇതുവരെ ഒരു കോൾ വരുന്നു, ഫോൺ എടുക്കണോ വേണ്ടയോ ഒരു സംശയമായി. ഞാൻ എടുത്തു, നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് പരിചയമുള്ളൊരു നമ്പറല്ല. ശരി, എന്തായാലും എടുത്തു കളയാം, അത്യാവശ്യം ചിലപ്പോൾ അല്ല സിനിമാ കോൾ വല്ല ആണെങ്കിലോ എന്ന് വെച്ച് ഇങ്ങനെ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹലോ, തിരിച്ച് ഒരു ചിരി അപ്പുറത്ത്. അപ്പോൾ ആ ചിരിക്കുന്ന ആളുടെ ചിരിയല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, കാരണം ഓരോ ചിരിക്കും ഓരോ സെക്കൻഡ് പോകുന്നതിനും എൻ്റെ കാശാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹലോ, ഞാൻ വീണ്ടും കുറച്ചുകൂടെ ആവേശത്തിൽ ചോദിച്ചു. അപ്പോഴും അവിടുന്ന് ചിരി, ഞാൻ ആരാന്ന് മനസ്സിലായോ? അപ്പോഴേക്കും ഒരു മിനിറ്റോളം കഴിഞ്ഞു, എൻ്റെ 8 രൂപ പോയി കഴിഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, വീണ്ടും അദ്ദേഹം പറയുന്നില്ല ആരാണെന്ന്. പണിക്കർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്ന്. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മുഖം മാറി തുടങ്ങി, കാരണം 2 മിനിറ്റോളം ആയിക്കഴിഞ്ഞു. ഇങ്ങനെ സമയം പോകുന്നതോറും എൻ്റെ മുഖം മാറിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ടെൻഷനാവുന്നു, കാശ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് നടന്ന സംഭവമാണ്, കാരണം അന്നത്തെ കാലത്ത് നമ്മുടെ ഈ പൈസ കളയുമ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. ഇത്രയും നാൾ ഫ്രീ ആയിട്ട് നമ്മൾ ആസ്വദിച്ചിരുന്നതായിരുന്നു ലാൻഡ് ഫോൺ. പക്ഷേ അത് മാറിയിട്ട് ഇത് ഓരോ മിനിറ്റിനും നമ്മൾ കാശ് കൊടുക്കണം എന്നൊരവസ്ഥ വന്നപ്പോൾ മനസ്സിലൊരു ചെറിയൊരു അങ്കലാപ്പ് എനിക്കുണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഉണ്ടായിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കോള് വീണ്ടും പുരോഗമിക്കുമെന്നു, അദ്ദേഹം ആരാണെന്ന് പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഹലോ ആരാണെന്ന് പറയൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കുറച്ച് ഞാൻ രൂക്ഷമായിട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിക്കർ, ഞാൻ തമ്പിയാണ്. ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ തമ്പി എന്ന് പറയുന്നത് വെറും മനുഷ്യനല്ല, പ്രൊഫസർ തമ്പിയാണ്. ട്രിവാൻഡ്രത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ അടുത്തൊരു തമാശ കളിച്ചതാണ്, പക്ഷേ ആ തമാശയിൽ
എനിക്ക് ആ സമയത്ത് തമാശ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ കാശ് പോകുന്ന കാര്യമായതുകൊണ്ട് ഞാനത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഞാൻ അദ്ദേഹത്തിന് പിന്നീട് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ സോറി പറയുകയും ചെയ്തു, സാർ സോറി കേട്ടോ, ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് അന്ന് പറഞ്ഞപ്പോൾ ആരാണെന്ന് പറഞ്ഞില്ല. അത് പറയാതിരുന്നു കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. കാരണം ആരെങ്കിലും തമാശ കളിച്ച് ഈ പറഞ്ഞല്ലേ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ വെറുതെ ഞാൻ കാശ് കളയണ്ടല്ലോ, ഫോൺ കട്ട് ചെയ്താൽ മതിയല്ലോ. അതിനുശേഷം പിന്നെ ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു ഫോൺ എടുക്കുന്ന കാര്യത്തിൽ. ഇൻകമ്മിങ്ങിന് കാശ് കൊടുക്കണം, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അന്ന് ഈ തമ്പി സാറിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായി, അതേപോലെ പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായി കാണും. അന്ന് ഫോൺ എടുക്കാൻ നമ്മളൊക്കെ ചില ഒരു ജാളിയത അല്ലെങ്കിൽ ഒരു വിഷമം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന സമയത്ത് എൻ്റെ പിൽക്കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രഹാം ബെല്ലാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിനെപ്പറ്റിയും ഒരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ട്. ഗ്രഹാം ബെൽ ഇത് കണ്ടുപിടിച്ചതല്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് അതിനകത്ത് വേറൊരു ഒരു ഡിസ്പ്യൂട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രഹാം ബെല്ല് ഇത് ആദ്യമായിട്ട് അപ്പുറത്തിരിക്കുന്ന മറുതലയിലിരിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇത് പ്രകടിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഗ്രഹാം ബെല്ല് പറഞ്ഞു, അഹോയ്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കപ്പലിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അഹോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾ അതേമാതിരി റെസ്പോണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അഹോയ് എന്ന് ആരും പറയാറില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഹലോ എന്ന് പറഞ്ഞു തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച ഗ്രഹാം ബെല്ല് മനസ്സിൽ വിചാരിച്ച പോലെ അഹോയ് അങ്ങോട്ട് പോപ്പുലറായില്ല. അതേസമയം ഹലോ ഹലോ അതാണ് ഏറ്റവും പോപ്പുലറായത്. ഇന്നും എത്ര വർഷം കഴിഞ്ഞിട്ടും 1847 ആദ്യമായിട്ട് ഫോൺ കണ്ടുപിടിക്കുന്നതിൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഹലോ ഹലോ എന്നുള്ള ആ ഒരു വിളിയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഡിഫറൻസ് ഒപ്പീനിയൻ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ഈ ഹലോ എന്ന് പറഞ്ഞതിനെപ്പറ്റിയും അഹോയ് എന്ന് പറഞ്ഞതിനെപ്പറ്റിയും രണ്ട് വേർഷൻസ് ഉണ്ട്. ഞാനത് വിക്കിപീഡിയയിലും ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കിയാൻ സാധിച്ചൊരു കാര്യമാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഈ ഫോൺ അന്നത്തെ കാലത്ത് നിന്ന് എത്ര മാറ്റം വന്നു എന്നുള്ളതാണ്. അന്ന് ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് വിളിക്കണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യണം. ട്രങ്ക് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ആളെ മറുതലയിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞു പിന്നെ STD എന്നൊരു സംഭവം വന്നു. ട്രങ്ക് ഡയലിംഗ് മാറി STD ആയി. STD വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി, പക്ഷേ STDയും വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് മാറി റിലയൻസ് വന്നു കഴിഞ്ഞപ്പോൾ റിലയൻസ് നമുക്ക് കൊണ്ടുവന്നതാണ് വളരെ ചെറിയ ഫോൺ കൊണ്ടുതന്നു. അത് വളരെ നമുക്ക് എന്താ പറയേണ്ടത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർ കൊണ്ടു തന്നു. 2000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോണും കിട്ടും, അതിൻ്റെ കൂടെ വിളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ റിലയൻസ് കമ്പനിക്കാരെ നമ്മൾ മുന്നിലെത്തിച്ചു. ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോൺ മൊബൈൽ വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പണ്ട് നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് ഫോൺ ചെയ്യുമ്പോഴേക്കും നീ എവിടെയാണ് എന്നൊരു ചോദ്യമില്ല, കാരണം വിളിക്കുന്ന സ്ഥലത്ത് അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് അതല്ല, ഇന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആദ്യം ചോദിക്കുന്നത് നീ എവിടെയാണ്, കാരണം എവിടെ വേണമെങ്കിലും ഇരിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. എത്രയോ പ്രാവശ്യം ഞാനും കള്ളം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കള്ളം പറഞ്ഞു കാണും, ചിലപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് സമയത്ത് നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട്. ഏതായാലും ഫോൺ കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായി. ഈ അടുത്ത കൊറോണ കാലത്ത് പോലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികൾ പോലും പഠനം നടത്തിയത് മുഴുവൻ ഈ മൊബൈൽ ഫോണിനാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ ഇത്രയും വലിയ ചരിത്രം ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്നുള്ളതായിരിക്കും ഇത് പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം ഫോൺ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പലപ്പോഴും നമുക്കത് ഒരു ദുരുപയോഗം എന്നതിന് അപ്പുറം നമുക്കൊരു ചീത്തപ്പേരോ പ്രശ്നങ്ങളോ ദോഷമോ ഇതൊക്കെ വരാം. അപ്പം ഞാൻ അതിലേക്ക് വരാൻ പോവുകയാണ്. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നത്, അതും വളരെ VIP ആയിട്ടുള്ള ഒരാൾ ഇൻവോൾവ് ആയ ഒരു സംഭവം ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും പലരും ഫോൺ വിളിക്കുമ്പോൾ തന്നെ കാണിക്കുന്ന ചില മര്യാദകൾ, ഈ ഫോൺ എറ്റിക്കറ്റ്സ് എന്നൊരു സാധനമുണ്ട്. ആദ്യം വിളിക്കുമ്പോൾ തന്നെ നേരെ കാര്യത്തിലോട്ടം കിടക്കുകയാണ്, ഹലോ ആ ഞാനേ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ വിളിച്ച് മറുതലയിലുള്ള ആൾ ബിസിയാണോ, അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആണോ, അദ്ദേഹം വണ്ടി ഓടിക്കുകയാണോ, എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കിലായിരിക്കുമല്ലോ മനുഷ്യനെപ്പോഴും. ഇതൊന്ന് സാമാന്യ മര്യാദയ്ക്ക് ചോദിച്ചിട്ട് അതിലോട്ട് വരുന്നതല്ലേ അതിൻ്റെ ഭംഗി. അതാണ് ഈ ഫോൺ എറ്റിക്കറ്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. ഇത് മിക്കവരും ചെയ്യാറില്ല. അതുമൂലം ഉണ്ടാകുന്ന ചെറിയൊരു ദോഷം ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ല ഒരു 2005-2006 കാലഘട്ടത്തിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു സംഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ആ കഥയിലോട്ട് വരാം.
രസകരമായ സംഭവമാണ്. ഞാൻ ഇതുവരെ എവിടെയോ ഒരു തിരക്കിലിരിക്കുന്നു, ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു, ഞാൻ ഫോൺ എടുക്കുന്നു. ഹലോ, അപ്പം മറുതലേ എന്ന് പറയുന്നു. എന്നെ മനസ്സിലായോ? ഈ മനസ്സിലായോ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾ, നമ്മൾ ദിവസവും വിളിക്കുന്ന ഒരാളാണെങ്കിൽ ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്ന ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിളിച്ചാൽ നമ്മളെങ്ങനെ ശബ്ദം മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതാരാണ്, അത്ര വലിയ പരിചിതമായിട്ടുള്ളൊരു വോയിസ് അല്ല. മാത്രമല്ല ഞാൻ കുറച്ച് തിരക്കിൽ നിൽക്കുകയാണ്, അയാൾ കട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ടിലിങ്ങനെ നിൽക്കുന്നു. അടി വീണ്ടും, ആ ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴും ഞാൻ ആലോചിക്കും, ഇതാരാണത്, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ശബ്ദവും ഞാൻ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞു, ആരാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഓ, നിനക്ക് എന്നെ ഒന്നും മനസ്സിലാവില്ലല്ലോ, ഇപ്പോൾ നീ വലിയ ആളായിപ്പോയല്ലോ. ഇതുകൂടെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു, എൻ്റെ കുറച്ച് കൺട്രോൾ പോയി. ഇങ്ങനെ നിന്ന് തുടക്കത്തിൽ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഹലോ സോറി, എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ ആരാണെന്ന് പറയൂ എന്ന് പറഞ്ഞു. കുറച്ച് ഹാർഷായിട്ട് ഞാൻ ആ തമ്പി സാറിനോട് സംസാരിച്ചതുപോലത്തെ കുറച്ച് ഹാർഷായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോൺ മാറി. അദ്ദേഹം പറഞ്ഞു, ആ അപ്പോൾ എന്നെ മനസ്സിലായില്ല അല്ലേ, എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ പറഞ്ഞു, ചന്ദ്രൻ? ആലോചിച്ചിട്ട് ഒരു ചന്ദ്രനെ എനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. നമ്മൾ വിളിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ ചന്ദ്രന്മാർ, അതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനെ പിടികിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഏത് ചന്ദ്രനെ, എനിക്ക് മനസ്സിലായില്ല. നിനക്ക് അത്രയ്ക്ക് വിവരമൊന്നുമില്ലേ, നീ ഇപ്പോൾ പത്രങ്ങളൊന്നും നോക്കാറില്ലേ? ഞാൻ പറഞ്ഞു, ഈ നീ എടാ വിളി ഒക്കെ വന്നപ്പോൾ അത്രയും എന്നെ സ്വാതന്ത്ര്യത്തോടെ നീയൊക്കെ വിളിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്കൂൾമേറ്റായിരിക്കണം, കോളേജ് മേറ്റായിരിക്കണം, അല്ലെങ്കിൽ എന്നോട് അത്രയും ഗഹനമായ ഒരു അടുപ്പമുള്ളൊരു വ്യക്തിയായിരിക്കണം. ആലോചിച്ചിട്ടും അങ്ങനെയും പിടി കിട്ടുന്നില്ല. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ചന്ദ്രൻ പിള്ള. അപ്പോഴും ആലോചിച്ചു, ചന്ദ്രൻ നായർ, ചന്ദ്രൻ പിള്ള, ചന്ദ്രൻ മേനോൻ ഒക്കെ ഇങ്ങനെ ആലോചിച്ചു നോക്കി. അപ്പോഴും മനസ്സിൽ ചന്ദ്രൻ പിള്ള ആരാണെന്ന് കത്തുന്നില്ല. ബൾബുകളൊക്കെ കത്തിച്ചു നോക്കി, രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഏത് ചന്ദ്രൻ പിള്ള, എനിക്ക് മനസ്സിലായില്ല, സോറി. അപ്പോഴും അയാൾ മാന്യമായിട്ട് പറഞ്ഞില്ല, ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോഴും പറയുന്നില്ല. അപ്പോൾ പറഞ്ഞ അടുത്ത, കാരണം പുള്ളി പുള്ളി എന്നോടുള്ള സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. പുള്ളി പറഞ്ഞു, ഞാൻ ചന്ദ്രൻപിള്ള എം പി എന്ന് പറഞ്ഞു. ചന്ദ്രൻപിള്ള എം പി ഇനിഷ്യലുള്ള ചന്ദ്രൻപിള്ള ആരാ? ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എം പി ഇനിഷ്യലുള്ള ചന്ദ്രൻപിള്ള എനിക്ക് ആരെയും പരിചയമില്ലല്ലോ, ഒന്ന് തെളിച്ച് പറയൂ പ്ലീസ്, ഇനി ഞാൻ കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ ആരാണെന്ന് പറയൂ എന്ന് വീണ്ടും എടുത്ത് പറയേണ്ടി വന്നു. പറഞ്ഞപ്പോൾ, നീ ഇപ്പോൾ സിനിമാകാരനായി കഴിയുമ്പോൾ സിനിമാക്കാരുടെ സ്വഭാവം കാണിച്ചു തുടങ്ങി, പഴയ ആൾക്കാരൊക്കെ മറന്നു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല പ്ലീസ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുക, അതൊക്കെ ആരാണെന്ന് പറയൂ എന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ഞാൻ ചന്ദ്രൻ പിള്ള എം പി എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലിമെൻറ്റ്. ഇപ്പോൾ മനസ്സിലായോ എന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മെമ്പർ ഓഫ് പാർലിമെൻറ്റ് ചന്ദ്രൻപിള്ള ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായില്ല, നമ്മൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? ഓഹോ, അപ്പോൾ അത് ഓർമ്മയില്ല അല്ലേ. പറഞ്ഞു, ഒന്ന് പറയൂ. അപ്പോൾ ഞാൻ കുറച്ച് കഥ, വലിയൊരു മനുഷ്യൻ്റെ അടുത്തല്ലേ ഞാൻ സംസാരിക്കുന്നത്, അപ്പോൾ ഞാനൊന്ന് താന്നു. അപ്പോഴാണ് പുള്ളി പറയുന്നത്, എടാ, ഈ എടാ പുള്ളി വീണ്ടും വന്നപ്പോൾ എൻ്റെ എടാ എന്നൊക്കെ ഇത്ര സ്വാതന്ത്ര്യത്തോട് വിളിക്കുന്ന ഇയാൾ ആരാ? അപ്പോൾ പുള്ളി പറഞ്ഞു, നിൻ്റെ നമ്പർ 320, എൻ്റെ നമ്പർ 283, ഇപ്പോൾ ഓർമ്മ വന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് ബൾബ് കത്തിയത്. 320 എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സെയിൻ്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ BSc കെമിസ്ട്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ റോൾ നമ്പറാണ് 320 എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ 283 എനിക്ക് ഓർമ്മയില്ല. അപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, ആരായിരിക്കും 283 ചന്ദ്രൻപിള്ള? അപ്പോഴാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. കാരണം ഞാൻ ആ കന്ന് കുറച്ച് ഉഴപ്പ് പഠിക്കാൻ മെടുക്കാനായിരുന്നുകൊണ്ട് ബാക്കിലിരുന്നാലും കുഴപ്പമില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ബാക്ക് സീറ്ററായിരുന്നു, ബാക്ക് ബെഞ്ചർ. പക്ഷേ അതേസമയം ഈ ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലും. ചന്ദ്രൻപിള്ളയൊക്കെ അന്ന് സ്റ്റുഡിയോസ് പഠിക്കുന്ന ടൈപ്പാണ്. ഞാൻ ആലോചിച്ചു, ആ ചന്ദ്രൻപിള്ളയാണ് ഈ ചന്ദ്രൻപിള്ള, ഈ ചന്ദ്രൻപിള്ളയാണ് ഇപ്പോൾ എം പി ആയിരിക്കുന്നത്. അപ്പോൾ പുള്ളിയെന്നെ എടുത്ത് പറഞ്ഞു, അപ്പം നിനക്ക് ഈ സിനിമ മാത്രമേ ഉള്ളോ? എടാ, ഞാൻ നിൻ്റെ പഴയ ക്ലാസ്മേറ്റ് സെയിൻ്റ് ആൽബർട്ട്സിൽ പഠിച്ച ചന്ദ്രൻപിള്ള, ആ ചന്ദ്രൻപിള്ളയാണ് ഇപ്പോൾ എം പി ആണ്, നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ, ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു താടി വെച്ച് ചന്ദ്രൻപിള്ള അവിടെ എം പി ആയി എന്നൊക്കെ ഞാൻ അറിഞ്ഞു, അദ്ദേഹം തന്നെയല്ലേ താങ്കൾ? അപ്പം ഞാൻ റെസ്പെക്റ്റൊക്കെ കൊടുത്തു. അത് പറഞ്ഞു, ആ താങ്കളും നിങ്ങളൊന്നും വേണ്ട, നമ്മൾ തമ്മിൽ ഏടാവോടെയാണ് നന്ന് വിളിച്ചിരുന്നത്, അതൊക്കെ തന്നെ വിളിച്ചാൽ മതി. ഞാൻ നിന്നെ ഇന്ന് വിളിച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്.
ഞാൻ പറയും എന്താണ് പറയൂ. അപ്പോഴേക്ക് എനിക്ക് ആ ചമ്മലൊക്കെ മാറി, കാരണം ഇത്രയും വലിയൊരു എം പി ഐ ഞാൻ തെറി പറയേണ്ട ഒരു ഘട്ടം വരെ വന്നു. ആ ഒരു ഇതിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടതേ ഉള്ളൂ. പറഞ്ഞിരുന്നെങ്കിൽ എന്നും എനിക്ക് മനസ്സിൽ ഒരു കൊള്ളാവുന്ന ഒരു സംഭവമായിട്ട് മാറി. എനിക്കൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റിനെ ഞാൻ തെറി പറഞ്ഞു എന്നുള്ളത് അത് അനാവശ്യമായിട്ട്. പക്ഷേ ആ ഘട്ടം എത്താതെ ചന്ദ്രമുള്ള അത് ഒഴിഞ്ഞ് മാറി. എന്നിട്ട് പുള്ളിയുടെ ആവശ്യം പറഞ്ഞു. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്മേറ്റ്സ്, ഞങ്ങൾ 1977 കോളേജിൽ നിന്ന് ഇറങ്ങിയത്, അതിനുശേഷം ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ തമ്മിലുണ്ടായിട്ടില്ല, നമ്മൾ തമ്മിൽ തന്നെ കണ്ടിട്ടില്ല. ഇപ്പോൾ എന്നെ പറഞ്ഞിട്ട് തന്നെ നിനക്ക് മനസ്സിലാവുന്നില്ല, നീ ഒരു സിനിമാക്കാരനായതുകൊണ്ടും നീ സിനിമകളൊക്കെ എടുത്ത് നിൻ്റെ പേരൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് നിന്നെ ഞങ്ങൾക്കറിയാം, പക്ഷേ എന്നെ നീ അറിയാതെ പോയി എന്ന് പറയുന്നത് കഷ്ടമുണ്ട്, സങ്കടമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും നമ്മൾ രണ്ടുപേരുമാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിനിടയിൽ ഇത്തിരി ഒരു പബ്ലിക്കിനിടയിൽ അറിയപ്പെടുന്ന വ്യക്തികൾ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ ക്ലാസ്മേറ്റ്സ് 50-something ആൾക്കാരുണ്ടായിരുന്നു, അതിൽ കുറച്ച് പേരെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും, അതിന് നീ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണം, ഞാനും എടുക്കാം. ഞാൻ പറഞ്ഞു എറണാകുളത്തല്ലേ, അപ്പോൾ ചന്ദ്രൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്ക് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രനും ഞാനും ഇനിഷ്യേറ്റീവ് എടുത്തു. ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പറയുന്ന ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ നടത്തിയാൽ 40-42 പേര് വന്നു. ആ ചന്ദ്രൻപിള്ളയുടെ ആ ഓർഗനൈസിങ് സ്കില്ല് സമ്മതിച്ചു കൊടുത്തു. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ വിളി, അദ്ദേഹമൊന്ന് രൂക്ഷമായിട്ട് സംസാരിച്ചു, ഞാൻ പിണങ്ങേണ്ട ഘട്ടം വന്നു. അദ്ദേഹത്തിനത് ഒരു ഈഗോ എടുത്തിട്ട് അദ്ദേഹം അവിടെ ഫോൺ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഗെറ്റ് ടുഗദർ നടക്കില്ലായിരുന്നു. വേറൊരു സത്യാവസ്ഥ കൂടി പറയട്ടെ, അതിനുശേഷം ഞങ്ങൾ 4 ഗെറ്റ് ടുഗദർ നടത്തി. അദ്ദേഹം എം പി ആയിരുന്ന ആ കാലഘട്ടത്തിലാണ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് നടത്തിക്കൊണ്ടുപോയി. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് വന്നിരുന്ന, കാശ് മുടക്കി വന്നിരുന്ന ഏക വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വൈഫിനെയും കൂട്ടി എറണാകുളത്ത് വരണം, എറണാകുളത്ത് വന്ന് അവിടെ താമസിക്കണം, അപ്പോൾ അങ്ങോട്ടുള്ള എക്സ്പെൻസും റൂം എക്സ്പെൻസും ഒക്കെ ചിലവ് വന്നിരുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എറണാകുളത്തുകാർ തന്നെയാണ്. ഏതായാലും അതിൽ പൈസ ഞാൻ നോക്കിയിട്ടില്ല, അതിൽ ബാക്കിയുള്ള അന്നത്തെ ഒരു ദിവസത്തെ എന്താ പറയേണ്ടത് വേസ്റ്റായോ ഇല്ലയോ എന്നല്ലെങ്കിൽ ഇതെങ്ങനെ ഇതെനിക്ക് കൂട്ടുകാരുമായിട്ട് പോയാൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി കാര്യമായിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൊടുത്തില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ആ ഒരു 4-5 മീറ്റിംഗ് വളരെ സന്തോഷകരമായ മീറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ പഴയ കാര്യങ്ങളിലേക്ക് കടക്കുകയും സംസാരിക്കുകയും ചന്ദ്രൻ ചന്ദ്രൻ്റെ കാര്യങ്ങൾ പറയും, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. അന്നാണ് നമ്മൾ നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന മാഷുമാരുടെ കാര്യങ്ങളും നമ്മൾ അന്ന് വെട്ടി ക്ലാസ് ടൈം വെട്ടിച്ചിട്ട് ആ സമയത്ത് പോയി സിനിമ കാണാൻ പോയിരുന്ന കഥയും, ചിലർ മദ്യപിക്കാൻ പോകുമായിരുന്നു ആ കഥയും എല്ലാം പറഞ്ഞ് അന്ന് ഒരു 4-5 മീറ്റിങ്സ് ഞങ്ങളുടെ കൂടെ ചന്ദ്രൻപിള്ള ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് 2010-2011 ശേഷം, ഇപ്പോൾ 10-12 വർഷമായി, അതിനുശേഷം ഗെറ്റ് ടുഗദറൊക്കെ ഒന്ന് അയഞ്ഞു. പക്ഷേ ഇപ്പോൾ അയഞ്ഞെങ്കിലും പേഴ്സണലി കാണുന്നില്ലെങ്കിലും പേഴ്സണലി കാണുന്ന എഫക്റ്റ് ഡെയിലി ഞങ്ങൾ തമ്മിലുണ്ട്. കാരണം 1977 BSc കെമിസ്ട്രി ബാച്ച് എന്ന് പറഞ്ഞ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് ഞങ്ങൾ. ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോണിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ എത്ര പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പലരെയും പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഹലോ ഞാൻ ദിനേശ് പണിക്കരാണ് എന്ന് പറയുമ്പോൾ, ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവും. അതും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തും, ഞാൻ പറയും ഞാൻ പഴയ പ്രൊഡ്യൂസറാണ് ആക്ടറാണ് എന്ന് പറയും. അതിലൊരു ഈഗോവിൻ്റെ ഒരു സംഭവം എനിക്ക് വരുന്നില്ല, ഞാൻ അത്രയും മാന്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കാറ്. അതേസമയം ഞാൻ ഫോണെടുത്ത് ഹലോ ദിനേശാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചോദ്യം വരും ഏത് ദിനേശാ. കാരണം എല്ലാവർക്കും ഒരു എത്രയോ ദിനേശന്മാരെ പരിചയമുണ്ടാവും. അപ്പോൾ വീണ്ടും ഞാൻ ആരാണ് എന്താണ് എന്ന് പിന്നീട് പറയുന്നതിന് നല്ലത് ആദ്യ ഇൻട്രൊഡക്ഷനിൽ തന്നെ അത് പറയുന്നതാണ് നല്ലത്. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ കിരീടത്തിലെ പാർട്ട്ണറായ ഉണ്ണി അന്നത്തെ കാലത്ത് എല്ലായിടത്തും ഇതുവരെ ഉണ്ണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുള്ളിയുടെ ഒറിജിനൽ പേര് കിരീടം, ഇത് കിരീടം ഉണ്ണി ആയിട്ട് മാറുന്നതിന് മുമ്പ് കൃഷ്ണകുമാർ എന്നാണ്. അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്നതും വളരെ കോമൺ ആയിട്ടുള്ള പേരാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെക്കാട്ടിലും ഉണ്ണി അറിയപ്പെട്ടിരുന്നത് ഫ്രണ്ട്സിനിടയിൽ ഉണ്ണി ആയിട്ടാണ്. പക്ഷേ ഈ ഉണ്ണിയാണ് പതുക്കെ പതുക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ പോപ്പുലറായി തുടങ്ങി. അപ്പോൾ ഞാൻ ഉണ്ണിയെ കണ്ടു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ചോദിക്കും ഏത് ഉണ്ണി, അത് നമ്മുടെ കിരീടം പിടിച്ച ഉണ്ണി. അങ്ങനെ പറഞ്ഞാണ് പുള്ളി കിരീടം ഉണ്ണിയായിട്ടങ്ങ് മാറിയത്. ഇന്ന് ഉണ്ണി ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഞാൻ കിരീടം ഉണ്ണിയാ എന്നേ പറയാറുള്ളൂ. ഞാൻ ഉണ്ണിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചോദിക്കും ഏത് ഉണ്ണിയാ. കാരണം എല്ലാവർക്കും പരിചയം ഒരു 10 ഉണ്ണിമാരെയെങ്കിലും പരിചയം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് ചില പേരുകളുടെ
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു പ്രൊഡ്യൂസറാണ് ജോയ് തോമസ്. ജോയ് തോമസ്, ജൂബിലി ജോയ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒന്നല്ലെങ്കിൽ അദ്ദേഹം ജൂബിലി ജോയ് എന്ന് പറയണം, അല്ലെങ്കിൽ ജോയ് തോമസ് എന്ന് പറയണം. ഒരിക്കലും ജോയ് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചോദിക്കും ഏത് ജോയ്. അപ്പോൾ അതിനൊരു ചാൻസ് ഒരു ഇട അദ്ദേഹം കൊടുക്കാറില്ല. ഇനി ഞാൻ വേറൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി എന്നത് പറയാം. നമുക്ക് വളരെ ആദരവും പ്രശസ്തനുമായ മധു സാർ, അദ്ദേഹത്തിൻ്റെ പേര് മധു എന്നാണ്. നമുക്കിതുവരെ കുറേ മധുവാരെ പരിചയമുണ്ടാവും. മധു സാർ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഇൻഡസ്ട്രിയിൽ ആദരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അദ്ദേഹം സീനിയർ മോസ്റ്റ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം തന്നെയാണ്. ഇതിപ്പോൾ അതിന് തൊട്ടു മുമ്പ് ജി കെ പിള്ള ചേട്ടനായിരുന്നു. ജി കെ പിള്ള ചേട്ടന് 97 വയസ്സുണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത്. ഇന്ന് മധു സാറ് അതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും ആദരവ് ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഈ മധു സാർ വളരെ വളരെ പൊളൈറ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഞങ്ങളുടെ അസോസിയേഷനായ ആത്മ അസോസിയേഷനിൽ ഒരു ഓണററി മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഗണേഷ് കുമാറുണ്ട്, ഞങ്ങളുടെ കമ്മിറ്റിയിലെ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. മധു സാറിനെ നമ്മൾ ആദരിക്കുന്നു, അദ്ദേഹത്തിന് നമ്മൾ ഓണററി മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറിയായ ദിനേശ് പണിക്കർ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ മധു സാറിൻ്റെ നമ്പർ തപ്പി പിടിച്ചെടുത്തു. അതുവരെ മധു സാറിനെ വിളിക്കാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല, നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വിളിക്കുന്നു, വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. നാച്ചുറലി എല്ലാവരും പല പല തിരക്കിലായിരിക്കാം, അദ്ദേഹം ഷൂട്ടിങ്ങിലായിരിക്കാം, മീറ്റിങ്ങിലായിരിക്കാം, അദ്ദേഹം ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞു, എനിക്ക് തോന്നുന്ന ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, ഞാനിപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നോക്കിയപ്പോഴേക്കും വീണ്ടും ഒരു കോൾ വരുന്നു. ഞാൻ കോൾ എടുത്തു, ഹലോ, ആ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ആരെന്നും മനസ്സിലായില്ല. പറഞ്ഞു, മധുവാ. ഞാൻ പറഞ്ഞു, ഏത് മധു? മധു, അദ്ദേഹത്തിൻ്റെ ഒരു പറച്ചിലുണ്ട്, മധു എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മണ്ടൻ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഞാൻ ചോ അല്ല മനസ്സിലായില്ല, ഏത് മധുവാണ്? വീണ്ടും 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മധു എന്ന് പറയുന്ന ഒരു ആക്ടറാണേ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ സിംപിൾട്ടൺ നേച്ചർ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത്രയ്ക്ക് എടുത്ത് പറഞ്ഞത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ടേ ഈഗോ വന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയേനെ. കാരണം അദ്ദേഹത്തിന് എൻ്റെ നമ്പർ മനസ്സിലായി, എൻ്റെ വോയിസ് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അത്രയും നേരം പോലും സംസാരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, വേറെ ഒന്നും വിചാരിക്കാതെ ഞാൻ സാറിനെ വിളിച്ചത് സാറിൻ്റെ ഈ ഓണററി മെമ്പർഷിപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സാറിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തില്ല, അതുകൊണ്ട് സാർ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, പണിക്കരെ, ഞാൻ വിളിക്കുന്നത് എവിടുന്നാണെന്ന് അറിയാമോ? ഞാൻ ലണ്ടനിൽ നിന്നാണ് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് എത്ര പേര് ഈ പറഞ്ഞ പോലെ ഒരു കോൾ വിളിച്ചാൽ തിരിച്ച് വിളിക്കാറുണ്ട്? ആ മര്യാദ പോലും കാണിക്കാത്ത ലോകത്ത് മധു സാർ എന്ന് നമ്മളെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ നമ്മളെല്ലാം പുകഴ്ത്തിപ്പാടുന്ന അദ്ദേഹം ലണ്ടനിൽ നിന്ന് എന്നെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ്. തിരിച്ച് വിളിച്ചിട്ട് എന്തിനാണ് വിളിച്ചതെന്ന് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ആ ഒരു 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 ചിലരുടെ ആ ക്വാളിറ്റിയാണ്. മധു സാറിന് ആ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ ഉപയോഗത്തിലും പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ചില ഡിപ്ലോമസി, ചിലപ്പോൾ മര്യാദ, ഇത് പലപ്പോഴും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിയോ തെറ്റോ എനിക്കറിയില്ല, ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഞാൻ പറയുന്നത്. ഒരാളെ നമ്മൾ മൊബൈലിൽ വിളിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. അതിനുശേഷം മറുതലയിരിക്കുന്ന ആൾ ബിസിയാണോ ഇല്ലയോ എന്ന് കൂടി മനസ്സിലാക്കേണ്ട ഒരു യുക്തി നമ്മളെപ്പോഴും ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ ലാൻഡ് ലൈൻ പോലെയല്ല. മൊബൈലിൽ ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്താകാം, നല്ല തിരക്കി നിൽക്കുന്ന സമയത്താകാം, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ ഷൂട്ടിങ്ങിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മറ്റാളുടെ അവസ്ഥ എന്താണ്, ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരില്ല, വളരെ സൗമ്യമായിട്ട് തന്നെ സംഭാഷണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഒരു ടെലിഫോണിൻ്റെ ഒരു ഡിസ്കഷന് ശേഷം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത എപ്പിസോഡിൽ വേറെ വ്യത്യസ്തമായ, ഇപ്രാവശ്യം രാഷ്ട്രീയവും ഫോണും ഒക്കെ മിക്സ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു മേഖലയിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് അടുത്ത് തന്നെ തരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മണിക്കാണ്
എൻ്റെ ദ പോയിൻ്റ് വിത്ത് ഡി പി എന്നുള്ള എപ്പിസോഡ് ഇറങ്ങുന്നത്. ദയവ് ചെയ്ത് മനസ്സിൽ വയ്ക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കണം. താങ്ക് യു.